ഓരോ പത്തിലായി ചൊല്ലേണ്ട ദിക്കറുകളും നാം വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ രൂപത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയ വിജയമായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പവിത്രമാകപ്പെട്ട റമദാൻ മാസം ഒരുപാട് ദിക്കറുകൾ ചൊല്ലാനായിട്ടുണ്ട്. റമദാനിൽ നാം ഒരുങ്ങി ഒരുപാട് ദിക്കറ് ചൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ട്. റമദാനിൽ പ്രത്യേകമായ ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലി ഒരുപാട് സൽക്കർമ്മങ്ങളും സുഹൃത്തുക്കളും ചെയ്തുകൊണ്ട് ഈ റമദാനിനെ നമുക്ക് ധന്യമാക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ വലിയ വിജയമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രധാനപ്പെട്ട ദിക്കറുകൾ, ഒരുപാട് ദിക്കറുകൾ ചൊല്ലാനും പറയാനുമുള്ള ഒരു മാസമാണ്. ഓരോ ദിവസത്തിനും പ്രത്യേകമായ ദിക്കറുകളൊക്കെ ഉണ്ട്. പ്രധാനമായും റമദാനിന് ശ്രദ്ധിക്കേണ്ട ദിക്കറുകൾ, ഒന്ന്, നമുക്കറിയാം റമദാൻ മാസം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെയും സ്വർഗത്തിനെ ചോദിക്കലും നരകത്തിൽ നിന്നുള്ള മോചനം തേടലൊക്കെ പ്രധാനമായും നടത്തേണ്ട ഒരു മാസമായതുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയതു കാണാം. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ എന്ന ദിക്കറിന് വളരെ പ്രാധാന്യമുണ്ട് എന്നും ഈ ദിക്കറിനെ റമദാനിൽ മുഴുക്കെ പ്രത്യേകമായി ചൊല്ലണമെന്നും പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാതെയും നമ്മളെല്ലാവരും ഈ ദിക്കറിനെ ചൊല്ലുന്നവരുമാണ്. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ ദിക്കറിനെ പരമാവധി നാം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വലിയ വിജയമായിരിക്കും. എൻ്റെ ഉസ്താദ് എന്നോട് പറയാറുണ്ട്, ഒരു ടാർജറ്റ് വെച്ചുകൊണ്ട് ഇത്ര എണ്ണം ഞാൻ ചൊല്ലി തീർക്കുമെന്ന ഒരു നിയത്തോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായി ചൊല്ലാനായി സാധിക്കും. എന്താണ് ഈ ദിക്കറിൽ പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. രണ്ടാമതായിട്ട് നാം ചോദിക്കുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാൻ വേണ്ടി നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. മൂന്നാമതായി ചോദിക്കുന്നത് അസ്അലുക്കൽ ജന്നത്ത, അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുകയാണ്. അള്ളാഹു നമുക്ക് സ്വർഗം തരണമെന്ന് നാം നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനമായി വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ചോദിക്കുകയാണ്. ഈ ദിക്കറ് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. റമദാനിൽ മുഴുക്കെ നാം ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കറാണ് ഈ ദിക്കറ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദിക്കറുകൾ തന്നെയാണ് ഒന്നാമത്തെ പത്ത്. നമുക്കറിയാം റഹ്മത്തിന്റെ പത്താണ്. അതിൽ കൂടുതലായി നാം റഹ്മത്തിനെ ചോദിക്കണം. അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ, റഹ്മാനായ അല്ലാഹ്, ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്ന അല്ലാഹ്, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണമേ എന്ന് ചോദിക്കുകയാണ്. ഈ ആദ്യ പത്തു ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഇത്ര എണ്ണം എന്ന് കണക്ക് വെച്ച് ഒരു നോട്ടെടുത്തോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ കണക്കെടുത്ത് വെച്ച് നാം അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ എന്ന് ദിക്കറ് ചൊല്ലുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും പുണ്യമായിരിക്കും. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്താണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്കറാണ് രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടത്. അഥവാ അല്ലാഹുവിനോട് കൂടുതലായി മഗ്ഫിറത്തിനെ ചോദിക്കേണ്ട, അല്ലാഹുവിനോട് കൂടുതലായി നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ചോദിക്കേണ്ട ഒരു പത്തു ദിവസങ്ങൾ. ഈ പത്തു ദിവസങ്ങളിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്കറിനെ നാം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതും നമുക്ക് ഏറെ പുണ്യമാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ കാരണമാവുകയും ചെയ്യും. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകി നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനത്തെ പത്ത് നരകമോചനത്തിന്റെ പത്താണ്. ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്ന് കൂടുതൽ സാധ്യതയുള്ള പത്തു ദിവസം. റമദാനിൽ മുഴുക്കെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാമെന്നും റമദാനിന്റെ അവസാനത്തെ പത്തിൽ അതിലേറെ പ്രതീക്ഷിക്കാമെന്നും അതിൽ തന്നെ ഒറ്റപ്പെട്ട രാവുകളിൽ റമദാനിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാമെന്നും 27-ാം രാവിലൊക്കെ കൂടുതലായി പ്രതീക്ഷിക്കാമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതു കാണാം. ഈ അവസാനത്തെ പത്ത് അള്ളാഹു ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുമ്മ അത്ഖിനീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ എന്ന ദിക്കറാണ് അവസാനത്തെ പത്തിൽ നാം ചൊല്ലേണ്ടത്. അള്ളാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ, എന്നെ നീ മോചിപ്പിക്കണമേ, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നാണ് അവസാനത്തെ പത്തിൽ നാം ചൊല്ലേണ്ട ദിക്കറ്. ഈ പത്തു ദിവസങ്ങളിൽ ടാർജറ്റ് വെച്ചുകൊണ്ട് നാം ആ ദിക്കറുകളെ ചൊല്ലുകയാണെങ്കിൽ അത് നമുക്ക് ഏറെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി
എന്ന വിക്കറു കൂടി അവസാനത്തെ പത്തിൽ ചൊല്ലല് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇൻഷാല്ലാ റമദാനിന്റെ ഓരോ ഭാഗങ്ങൾ, റമദാനിന്റെ ഓരോ വിഷയങ്ങൾ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ പറയപ്പെട്ട വിക്കറുകൾ, റമദാനിൽ മുഴുക്കെ ചൊല്ലേണ്ട വിക്കറുകളും ഓരോ പത്തിലായി ചൊല്ലേണ്ട വിക്കറുകളും നാം വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ രൂപത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയ വിജയമായിരിക്കും. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.